അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഷേക്ക് വന്നിട്ടുണ്ട്. നോട്ടാ കുടിച്ച് ടേസ്റ്റ് ചോദിക്കാം. ഇത് കൊള്ളാമോ? ഇത് ഇഷ്ടപ്പെട്ടില്ല. ഇവരെ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അങ്ങ് ബഹളമാണ്, കളിക്കാൻ പോകാൻ. ഇപ്പൊ സ്കൂളിൽ അടച്ച് വീട്ടിൽ ഇരിക്കുന്നോണ്ടൊരു ഇതല്ലേ. അപ്പൊ ഞങ്ങൾ ഇവരെ ഇന്ന് കളിപ്പിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ നമ്മള് കൊല്ലത്തോട്ടാണ് പോകുന്നത്. നമ്മള് കഴിഞ്ഞ ഇന്നാക്ക് വീഡിയോ എടുത്തില്ലേ, കാപ്പ ബിച്ചല്ലേ. അതിവിടെയാ പുന്നലു. അപ്പം നമ്മള് കാപ്പ ബീച്ചിൽ പോയിട്ട് പിന്നെ കൊല്ലം ബീച്ചിൽ പോയിട്ട് നമുക്ക് അവിടുന്ന് നോയമ്പ് കുറിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലാനിംഗ് ഇല്ല പോകുന്നത്. ഭയങ്കര മഴയൊക്കെ ഉണ്ട്. ഇപ്പൊ ഉച്ച കഴിഞ്ഞ് വരെയും ഭയങ്കര വെയിലായിരുന്നു. ഇപ്പൊ ദൈവം മഴക്കോള് വരുന്നു. ചിലപ്പോ കൊല്ലത്ത് മഴ കാണത്തില്ലേ, ഇവിടെ ആയിരിക്കും മഴ. അപ്പൊ നമ്മുടെ പൊന്നൂസിനെ മുന്നിട്ട് നിന്നെന്ന് സന്തോഷിപ്പിക്കാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോയമ്പ് മുറി നമ്മള് കൊല്ലത്താണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് വീഡിയോ ഇടുന്നത് ചിലപ്പോ കുറച്ച് താമസിക്കുമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങ് വന്നിട്ടാണ്. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാലേ അവർക്ക് മനസ്സിലാവൂ. കാരണം ഈ വീഡിയോ കണ്ടതിന് ശേഷം വലിയ ശരിയാ സത്യമാ, ഞാൻ ഓർത്തില്ല. അപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. അപ്പൊ ഫ്രണ്ട്സ്, എന്തായാലും മഴയ്ക്ക് മുമ്പ് ഇവിടുന്ന്, കാരണം എന്താ വെച്ചാൽ ഫോണിൽ അപ്ലോഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് താമസിക്കും. നമ്മള് വൈഫൈ കണക്ട് ചെയ്യുമ്പോ പെട്ടെന്ന് ആവും. നമുക്കത് നോക്കാം, എപ്പോഴാ വരുന്നതിനെ പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരു മണിക്കൂറൊക്കെ താമസിക്കും. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ എന്തായാലും ഇവിടുന്ന് മഴയ്ക്ക് മുമ്പ് ഞങ്ങൾ അങ്ങ് ഇറങ്ങാം. പേര്? എന്റെ പേര്. അപ്പൊ ഇവിടുന്ന് മഴയ്ക്ക് മുമ്പ് ഇറങ്ങാം. കൊല്ലത്ത് മഴ ഇല്ലായിരിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ നോയമ്പ് മുറി കൊല്ലത്താണ്. അപ്പൊ പോവാം ഫ്രണ്ട്സ്. വണ്ടി വിട്ട് നമ്മള് പോകുന്നത്. ഇപ്പം വെയിലൊന്നും ഇല്ലാത്തോണ്ട് നല്ല കാറ്റ് നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ വെയിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നെറ്റിയൊക്കെ വേദന എടുക്കും. ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് കണ്ണ് ഇതാവും. നല്ല ഈ ക്ലൈമറ്റ് കൊള്ളാം. രണ്ടിടത്തും വേണമെങ്കിൽ ഇറങ്ങാം. പക്ഷെ കഴിഞ്ഞോട്ട് നമ്മൾ അവിടെ വന്നപ്പോഴേ വണ്ടിയൊക്കെ പൊതഞ്ഞായിരുന്നു. ഇല്ല, നമ്മുടെ വണ്ടി തള്ളിയില്ല, വേറെ വണ്ടി തള്ളി. എന്നാണെന്ന് വെച്ചാ രണ്ടു മൂന്ന് ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങളൊരു നമുക്ക് ഇറങ്ങാൻ വരുന്ന ഒരു പെട്ടിക്കടയുടെ അവിടെ ആയിട്ട് കല്ലൊന്നും ഇല്ലാതെ നമുക്ക്. അല്ല, ഇപ്പൊ അവിടെ കല്ലിട്ടോന്നും അറിയത്തില്ല. പക്ഷെ അത് ഇതും ഇല്ലാതാവും. അതുകൊണ്ട് വേണമെങ്കിൽ ഇച്ചിരി ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് പോകുന്ന വഴി ഇറങ്ങാം. അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരാനും പറ്റത്തില്ലോണ്ട് ക്ഷീണം കാണത്തില്ല, കാറ്റുമുണ്ട്. എന്താ മനെ മക്കളെ മുന്നിട്ട് പൊന്നൂസിനും മോനൂട്ടനും ഉറക്കാൻ ഇരുപ്പത്തേക്ക് ഭയങ്കര വിഷപ്പ്. അപ്പൊ അവിടെ ഒരു കൊച്ചു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അതാ പൊന്നൂസ് സാൻഡ്വിച്ചൊക്കെ പിടിച്ച് അവിടുത്തെ ഒരു പട്ടിക്കുട്ടി കിട്ടു കൊടുക്കാണ്. അപ്പൊ രണ്ടുപേരും വയറ് നിറച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മോനൂട്ടന് പെട്ടെന്ന് ഐസ്ക്രീം വേണം. പിന്നെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാലും പറ്റില്ല, അപ്പൊ തന്നെ വേണം. നമ്മുടെ പൊന്നൂസ് മോനൂട്ടന്റെ ബർഗറിന് വേണം. രണ്ടുപേർക്കും ഉറങ്ങി എണീറ്റപ്പോ ഭയങ്കര വിഷപ്പ്. സാൻഡ്വിച്ച് കഴിക്കാൻ വെളി ഭയങ്കര കാറ്റില്ല. വേറെ എവിടെയോ കേട്ടോ, നിന്റെ കോളുണ്ട്.
ഇവനെ കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അപ്പൊ ഐസ്ക്രീം കുടിക്കണം ഇവനെ വാങ്ങിച്ചാണ് കയ്യിലല്ല കളിക്കാൻ വെള്ളത്തിൽ അറ്റം വരെ ഐസ്ക്രീം വണ്ടി കിടപ്പുണ്ട് അപ്പൊ അവിടുന്ന് സമാധാനം ഇല്ല നമ്മുടെ പൊന്നൂസിനെയും മോനൂട്ടന്റെയും സാമ്രാജ്യത്തെയും മോനൂട്ടൻ പറയാൻ നിങ്ങളൊക്കെ അവിടെ നിന്ന് സംസാരിച്ചോ ഞാൻ വണ്ടിയിലോ സോറി ഞാൻ കടലിലോട്ട് ഇറങ്ങാൻ പോവാണെന്ന് അപ്പൊ മോനൂട്ട ആ ചെരുപ്പ് അവിടെ ഒരു വൈ ആ മോനൂട്ടനെയും പൊന്നൂസിനെയും വീട്ടിൽ ഇടുന്ന കുടുപ്പൊക്കെ ഇട്ടോണ്ട കാറിന് ഇങ്ങോട്ട് ഇറക്കിയത് അല്ലെങ്കിൽ പോകുമ്പോ നമുക്ക് പണിയാവും എന്തുവാ ഇറങ്ങിക്കോ കളിച്ചോ വേഗം നോയം പൊറിക്കാൻ സമയം നമുക്ക് പോണ്ടയാ നല്ല രസമുണ്ട് ഫ്രണ്ട്സ് ഈ സമയമായോണ്ട് അതെ കാണാൻ എന്തോ ഭംഗി വീഡിയോയിൽ എന്തോ ഒരു വെട്ടക്കുറവുണ്ട് അണ്ട ലവ് വരയ്ക്കുന്ന പിന്നെ ഇതിങ്ങനെ ആവുമ്പോ ഇതിനകത്തൊന്നും ഞണ്ട് വരും ഫ്രണ്ട്സ് പൊന്നൂസിന് പിന്നെ പേടി എന്ന് പറഞ്ഞ സംഭവമില്ല എന്റെ ഓപ്പോസിറ്റ് ആയി എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് അതിന്റെ സ്വഭാവമാണ് പൊന്നൂസ് ബഹളമാണ് ഫ്രണ്ട്സ് കാരണം മോനുടൻ ഇത് കളിക്കാൻ വേണ്ടി ഒരു ബക്കറ്റ് പോലത്തെ സാധനവും ഇത് മണ്ണ് കോരാനൊക്കെ കൊണ്ടുവന്നത് കാറിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി അതിന്റെ മൂളിലാണ് അമ്മ പോയി എടുത്തോണ്ട് വരാം ഭയങ്കര തിരയാണ് കേട്ടോ ഇപ്പൊ എന്തോ ഭയങ്കര മഴ കയറുണ്ടാവോ അങ്ങനെ നമ്മൾ കൊല്ലം ബീച്ചിൽ എത്തി ഫ്രണ്ട്സ് ദാണ്ട മോനൂട്ടൻ ബക്കറ്റും കരണ്ടിയൊക്കെ കൊണ്ട് ഇറങ്ങുന്നു കളിക്കാൻ ഓ ശരിയാ ഇല്ലെങ്കിൽ മറന്നു പോകുന്നു ഉണ്ട് ആ എല്ലാത്തിലും ഇറക്കാം വാ വാ എന്തോ വേണം അപ്പം നമുക്ക് നോയമ്പ് മുറിക്കാൻ ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ട് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഈ ബീച്ചിൽ നിന്ന് തന്നെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചു വെക്കാം എന്തുകൊണ്ട് അവിടെ ഒരു പൊരിപ്പ് കടയുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു വെക്കാം ആണ്ട പൊന്നൂസിനെ മുണ്ടന്റെ ബക്കറ്റും സാധനങ്ങളും പിന്നെ ഇത് വെച്ച് കളിച്ചോ ആണ്ട ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി രണ്ടുപേരും ഓരോന്ന് വാങ്ങിച്ചു പൊന്നൂസിന്റെ പഴയതൊക്കെ ആയിരിക്കുന്നെ ആണ്ട മൂന്നൂട്ടൻ മൂന്നെണ്ണുണ്ട് ആ പോയി കളിക്ക് ബാ ഇവിടെ ബജ്ജിയും സാധനമൊക്കെ ഉണ്ട് എന്താന്ന് നോക്കാം മുട്ട ബജ്ജി മുളക് ബജ്ജിയും ഇതും അതെന്തോ കോളിഫ്ലവർ സൈഡ് ചോദിച്ചാൽ മതി അമ്മേ രണ്ടെണ്ണം മൂന്ന് ഏത്തക്കാപ്പം പിന്നെ കോളിഫ്ലവറും ആ പിന്നെ അത് വട്ടർ മുളക് ബജ്ജി ആണോ എന്നാ മുളക് ബജ്ജി മതി ആ മുളകൂടെ ഒഴിച്ചേരെ ആ ഒഴിച്ചോ ഒഴിച്ചോ അപ്പൊ സന്ധ്യയായിട്ട് വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ദേ ഞാനൊരു കോളിഫ്ലവറിന്റെ എടുത്തോണ്ട് ഇങ്ങോട്ട് പൊന്നൂസിനെ മുണ്ടന്റെ അടുത്ത് വന്നു അണ്ണം ബാക്കി സാധനമൊക്കെ എടുത്തോണ്ട് വരുന്നു ഇവരിതാ ഇവിടെ ഇരുന്ന് കളിക്കുവാണ് പുതിയ ബക്കറ്റൊക്കെ വാങ്ങിച്ച് ഓ എന്ത് വാ ഇത് പുതിയത് പൊട്ടിച്ചിട്ടില്ല പഴയതിലെ കളിക്കുന്നു അപ്പൊ പിന്നെ പുതിയത് വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ പൊട്ടിക്ക് അറിഞ്ഞു കൂടാന്ന് അപ്പൊ നമ്മള് നോമ്പ് കുറിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കാൻ പോവാണ്
സബ്സ്ക്രൈബറിനെ ഇവിടെ വെച്ച് കണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം, സബ്സ്ക്രൈബറിനെ കണ്ടു, സെൽഫി എടുത്തു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ സൂര്യ അസ്തമിച്ച് ചെറിയ ഇരുട്ടൊക്കെ വരുന്നു. 5 മിനിറ്റ് കൂടെ ഉള്ളു നമുക്ക് നോയമ്പ് തുറക്കാം. പൊന്നിസും മുണ്ടും നാടൻ മണ്ണി കളിച്ചോണ്ടിരിക്കുക. അവർക്ക് കളിയാണ് ഇഷ്ടം, അതുകൊണ്ട് അവർ അതുമല്ല നേരത്തെ കഴിച്ചല്ലോ ഇച്ചിരി, അപ്പൊ അതുകൊണ്ട് വിശപ്പില്ല. ഇപ്പൊ വരാന്ന് പറഞ്ഞ അമ്മ അവിടെ പോയി ഇരിക്കും, ഞങ്ങൾ വരാം. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക സമയം 6:36. അവരിവിടെ കളിച്ചതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ ഒരു പാർക്കുണ്ട്, അവിടെ കൊണ്ട് കളിപ്പിക്കാം. ഇനി ഭയങ്കര ഇരുട്ടായിരിക്കും. നല്ല കാലാവസ്ഥ, കാണത്തില്ല. ഒരു പരന്ത് വന്ന് റാഞ്ചിക്കൊണ്ട് ഒരു പോക്ക്, ഞാൻ വിചാരിച്ച എന്നെ കൊന്നു. വേഗം വാ. ആ അണ്ണ വാ. ഈത്തപ്പഴം എടുക്കണം ചേച്ചി, മറന്നുപോയി ആ തിരക്കിൽ. പൊന്ന് ഫ്രണ്ട്സ്, ഒരു പരിന്ത് വന്ന് നമ്മുടെ രണ്ടും ബജ്ജി എടുത്തോണ്ട് ഒരു ഞാൻ വരെ എന്നെ കുത്തി കൊത്തി കൊന്നു. അതുപോലെ ഞാൻ പേടിച്ചു പോയി, ഇവിടെ കിടന്ന് നിലവിളിയായിരുന്നു ആൾക്കാരെല്ലാം. ഞാൻ പേടിച്ചു പോയി, കാരണം ചിറകൊണ്ട് ഒരു ഒറ്റ അടി അങ്ങ്. നമ്മള് കാക്കിയാണെ കുഴപ്പമില്ല, ഇത് അങ്ങനെ അല്ലല്ലോ. ഇനി വാ കഴുകി. പരിന്ത് കണ്ടോ? ഇപ്പൊ ഈ തൽക്കാലം കഴിക്കും. മോനോട്ടന്റെ ഹെൽത്തി ഫുഡ് തണ്ണിമത്തങ്ങ ഇല്ലെന്ന് മോനോട്ടന് വിഷമ. തൽക്കാലം ഇത് കഴിക്കും മക്കളെ. നമുക്ക് വീട്ടിൽ ചെന്നിട്ടേ ഹെൽത്തി ഫുഡൊക്കെ കഴിക്കാം കേട്ടാ. നാണ്ട കോളിഫ്ലവർ എന്നിട്ട് കഴിച്ചിട്ട് പാർക്കിൽ പോയി കളിക്കാം. വേഗം കഴിക്കും. ഹെൽത്തൊക്കെ കൊള്ളാവോ? അതെ, പരിന്ത് എടുത്തോണ്ട് പോവും. നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി നോമ്പ് തുറയായിരുന്നു അല്ലേ പൊന്നുസേ? ആ മുളകുണ്ട്, മുളകുണ്ട്. അപ്പൊ നമ്മുടെ പൊന്നുസും മോനോട്ടനും കുതിരപ്പുറത്ത് കയറാൻ പോവാണ്. ആ മോനോടനെ ഫ്രണ്ട്. ആ ആ പിടിച്ചോ പിടിച്ചോ, നീ അവിടെ ഇരുന്നാ മതി. ടാറ്റാ. ആ പോയിട്ട് വാ. അങ്ങനെ നമ്മളിത്തെ പൊന്നുസിനെ മുട്ടനെയും പാർക്കിൽ കളിപ്പിക്കാൻ വന്നു. നമ്മൾ പാനിപ്പൂരി ഓർഡർ ചെയ്ത് വെച്ചേക്കുവാണ്. പാനിപ്പൂരി പാനിപ്പൂരി കഴിച്ചോ, തറ കൈ കൊണ്ട് തൊടാതെ എടുത്ത് കഴിക്കും. ഇതാ മോനൂട്ടാ പാനിപ്പൂരി. ആ ബോട്ട് പിന്നെ കേറാം വാ, നമുക്ക് ആകെ ബലൂണി കേറണ്ടേ. വാ ആ കേറിക്കോ കേറിക്കോ. ശരി പൂരിയോ? അപ്പൊ നമ്മുടെ പൊന്നുസും മോനോടനും അടുത്ത ഗെയിമില് കേറാൻ പോവാണ് റൈഡില്. ഇവർക്ക് ഏത് കേറിയാലും തൃപ്തിയില്ല. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നാൽ എങ്ങനെയാണ്, മതി മതി എന്ന് അവര് പറയത്തില്ല. റൈഡുകളി ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കണം. നിക്ക് മോനെ, പൊന്നു പൊന്നു കേറ്റും കേറ്റും. മോനോട്ടാ ചാച്ചാ ചാച്ചാ പൊന്നുസേ, അങ്ങനെ നമ്മള് ദേ ഒരു വാനില ഷേക്ക് ഓർഡർ ചെയ്തു, പിന്നെ ഒരു പിസ്ത, പിന്നെ ഒരു ചോക്ലേറ്റും. അപ്പൊ ആദ്യം വന്നത് വാനിലയാണ് എൻ്റെത്. മോനോട്ടനും പൊന്നുസും എയറോപ്ലെയിനിൽ കയറിട്ട് ഇറങ്ങാൻ പോയപ്പോ അണ്ണ എടുത്തോണ്ട് വരാൻ പോയി. അപ്പോഴത്തേക്ക് എൻ്റെ ഷേക്ക്, നമ്മൾ നോയമ്പ് കുറിക്കാൻ ജ്യൂസ് ഒന്നും ഇല്ലായിരുന്നുണ്ടോ. ചുമക്കരുത് കേട്ടോ, എന്നിട്ട് നമുക്ക് അടുത്ത റേഡി പോവാം. സാധാരണ പിസ്ത ഷേക്ക് മോനോട്ടൻ തട്ടി എടുത്തു. കൊള്ളാ മോനുട്ടാ, വെള്ളമില്ലെന്ന് ഷേക്ക്. നമുക്ക് പൊന്നു സഹിച്ചിട്ട് മോനോട്ടനെ വാനില കുടിച്ചു നോക്ക്, കൊള്ളാവോ? പാവം കണ്ട, രണ്ടും കൊള്ളത്തില്ലെന്ന്. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഷേക്ക് വന്നിട്ടുണ്ട്. മോനോട്ട കുടിച്ച് ടേസ്റ്റ് ചോദിക്കോ, ഇത് കൊള്ളാമോ? ഇത് ഇഷ്ടപ്പെട്ടില്ലയോ? അപ്പം നമ്മള് എല്ലാരും അടുത്ത
റൈഡിൽ കേറാൻ പോവാണ്. അതില് നടക്കും, അതാണ് നമ്മുടെ ഗെയിം. മൊബൈലിൽ ഫോൺ പേയിന്നെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമോ? ഹായ് ഹായ് ഫ്രണ്ട്സ്, അപ്പോ ഇപ്പൊ സമയം 8 മണിയായി. എന്നെ കാണിച്ചപ്പോഴാണ് പട്ടി ഓളയിടുന്നത്. ചുമ്മാ ഫ്രണ്ട്സ്, ഇവിടെ ഗോസ്റ്റ് വില്ലാതെ സാധനമുണ്ട്. അപ്പൊ അതില് കേൾക്കുന്ന ശബ്ദങ്ങളാണ് കേട്ടോ. അല്ല, ഇവിടെ കണ്ടോണ്ട് പട്ടി ഓളയിടുന്നത് അതിന്റെയൊക്കെ ശബ്ദം. പിന്നെ അതുപോലെ തന്നെ മോനോട്ടന് മുന്നിസും താണ്ട് അവിടെ ബോട്ടി വെള്ളത്തിലെ ബോട്ടിങ്ങനെ കയറി. അപ്പൊ അപ്പോഴേ ഊഞ്ഞാലിലോട്ട് വന്നിരുന്നേ. അപ്പൊ നമ്മളിനി പോകുന്ന വഴി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങ് പോകും. അപ്പൊ അതൊന്നും വീഡിയോയിൽ ആഡ് ചെയ്യാൻ നിന്നാലും ഇന്ന് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇന്ന് അങ്ങനെ താമസിക്കും. നമ്മൾ എന്നെ ഇവിടുന്ന് 9:30 അപ്പൊ താമസിക്കും. അപ്പം വിചാരിച്ചു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ പുന്നൂസും മോനൂട്ടനും പിന്നെ സ്കൂളൊക്കെ അടച്ചിട്ട് വീട്ടിൽ ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതാണ് നോയമ്പില്ലെങ്കിൽ. നോയമ്പിൻ്റെ ക്ഷീണവും നമുക്ക് വീട് പണി നടക്കുന്നതിൻ്റെയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം എങ്ങും പോകാഞ്ഞത്. അപ്പം ഇന്ന് പൊന്നൂസിനെ എങ്ങും മോനൂട്ടനെ കൊണ്ട് അങ്ങനെ പുറത്ത് പോകാമെന്ന് വിചാരിച്ച് അന്ന് എല്ലാ ഗെയിമിലും കയറ്റി അവരെ ഹാപ്പിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ നോയമ്പ് തുറയായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു ഫ്രണ്ട്സ്. നമുക്ക് ആവശ്യത്തിനുള്ളതായി. അപ്പൊ എന്തായാലും നാളത്തെ നോമ്പോ അല്ലെ വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഞാൻ നാളെ കാണാം.